ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു സ്റ്റെബിലൈസ് അവർ വീഡിയോ. നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. നമുക്കൊരു ഗിംബൽ യൂസ് ചെയ്യാം, അങ്ങനെ പിന്നെ നമ്മുടെ ഫോണിലുള്ള EAS അല്ലെങ്കിൽ OAS അതേപോലുള്ള ഫെസിലിറ്റീസ് അതുപോലുള്ള ഇഫക്ട്സ് ഒക്കെ ഓണാക്കിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ അഡോബി പ്രീമിയർ പ്രോയിൽ ഇഫക്ട്സിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാപ്പ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് കാണാൻ സാധിക്കും. വാപ്പ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് കാണാൻ സാധിക്കും. സോ ഈ വാപ്പ് സ്റ്റെബിലൈസർ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ ഒരു പരിധിവരെ നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഈ വാപ്പ് സ്റ്റെബിലൈസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപയോഗിച്ച് എങ്ങനെ നമുക്ക് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ അഡിയോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഞാൻ ഓൾറെഡി ഇങ്ങോട്ടൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈം ലൈനിൽ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്, ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ആണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ രീതിയിലുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് നമ്മൾ വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്താൽ നമുക്കൊരു പരിധിവരെ നല്ല രീതി കണ്ടമാനം ഷെയ്ക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വാപ്പ് സ്റ്റെബിലൈസർ ഉപയോഗിച്ച് നല്ലൊരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ രീതിയിലുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ ഉപയോഗിച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ വളരെ ഷെയ്ക്കായിട്ടുള്ള ഫൂട്ടേജ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് ഒരു ലോക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കത് ഒരു ട്രാക്ക് ചെയ്തിട്ട് ഒരു പോയിൻറ്റ് ട്രാക്ക് ചെയ്തിട്ട് അതുപയോഗിച്ച് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇഫക്റ്റിനെ നമുക്കൊരു ലോക്ക് ഇൻ സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറയും. സോ അങ്ങനെ ഒരു ഇഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ എഫക്ട്സ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കണ്ടമാനം ഷെയ്ക്കിനെസ് ഉള്ള ഫുട്ടേജ് ആണെങ്കിൽ നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം സ്മൂത്തായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒത്തിരി ഷെയ്ക്കൊന്നും വരാത്ത രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ EIS അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ, പിന്നെ OAS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, കൂടുതൽ നമ്മുടെ ഫോണുകളിലൊക്കെ EIS ആണ് കണ്ടുവരുന്നത്. സോ EIS ഉള്ളൊരു EIS ഓണാക്കിയിടുക, OAS ഉള്ളൊരു OAS ഓണാക്കിയിടുക, പിന്നെ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇമേജ് സ്റ്റെബിലൈസറൊക്കെ ഓണാക്കിയിടുക. അങ്ങനെ നമുക്ക് ഒരു തരം വരെ നമുക്ക് സ്റ്റെബിലൈസ് ആക്കാൻ പറ്റും നമ്മുടെ ഫുട്ടേജ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഹയർ ഫ്രെയിം റേറ്റ്സിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹയർ ഫ്രെയിം റേറ്റ്സിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് വളരെയധികം നമ്മുടെ വീഡിയോ സ്മൂത്ത് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷെയ്ക്കിനെസ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. സോ ഇവിടെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് 30 FPS. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുത്ത് പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 30 FPS ആണ് ഇവിടുത്തെ വീഡിയോ ഫ്രെയിം റേറ്റ്. വൺ സെക്കൻഡ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 30 FPS ആണ് നമ്മുടെ വീഡിയോ ഫ്രെയിം റേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് ഓൾട്ടർ ചെയ്യാം, കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. നിങ്ങളൊരു 60 FPS ഷൂട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒരു 50% വരെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊരു ചെറിയ സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും. സോ ഞാൻ ഇവിടെ ഒരു 70% ആക്കാൻ പോവുകയാണ് ഇതിൻ്റെ സ്പീഡ്. അതിനുവേണ്ടി ഞാൻ Ctrl+R ക്ലിക്ക് ചെയ്യും, അത് ഷോർട്ട് കട്ടാണ് ക്ലിപ്പ് ആൻഡ് സ്പീഡ് ഡ്യൂറേഷൻ്റെ. എന്നിട്ട് ഞാൻ സ്പീഡ് എന്നുള്ളത് 70 ആക്കി, എന്നിട്ട് നമ്മളിവിടെ ടൈം ഇൻ്റർപ്രേഷൻ എന്നുള്ളത് ഫ്രെയിം സാമ്പിളിംഗ് മാറ്റി ഒപ്റ്റിക്കൽ ഫ്ലോ ആക്കി. സോ എന്തിനാണ് ഞാൻ ഫ്രെയിം സാമ്പിളിംഗ് മാറ്റി ഒപ്റ്റിക്കൽ ഫ്ലോ ആക്കിയത്, എന്താണ് ഒപ്റ്റിക്കൽ ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ വീഡിയോ സ്മൂത്ത് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ ആണത്, നേരത്തെ ചെയ്തതാണ്. സോ അതിൻ്റെ കാർഡ് ഞാൻ അതേ മോളിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കാണുകയാണ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും ആ വീഡിയോ. സോ അതിൻ്റെ കാർഡ് ഞാൻ മോളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ചെക്ക് ചെയ്യുക ആ വീഡിയോ കാണും. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫ്ലോ അപ്ലൈ ചെയ്ത് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കുറച്ചു. ഇനി ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ വീഡിയോ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്, കുറച്ച് സ്ലോ ഡൗൺ ഒക്കെ ആയിട്ടുണ്ട് വീഡിയോ. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾ ഈ സ്പീഡ് കുറയ്ക്കണം എന്നുള്ള സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല, നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ, സ്പീഡ് കുറച്ച് കഴിച്ചാൽ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ സ്മൂത്ത് ആവും, ഒന്ന് സ്റ്റെബിലൈസ് ആവും. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. സോ ഇനി നമുക്ക് ഇഫക്റ്റിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ ഈ നമ്മുടെ വീഡിയോയിലേക്ക് ക്ലിപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. സോ നിങ്ങൾ ഡ്രാഗ് ചെയ്തിരുമ്പോൾ കാണാം വാപ്പ് സ്റ്റെബിലൈസർ ആൻഡ് സ്പീഡ് കനോട്ട് ബി യൂസ്ഡ് ഓൺ ദി സെയിം ക്ലിപ്പ് എന്ന് എഴുതി കാണിക്കാം. സോ നമ്മൾ ഒരു ക്ലിപ്പിൽ സ്പീഡ് എന്തെങ്കിലും ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് റാമ്പിങ്ങോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഇത് അപ്ലൈ ഡയറക്റ്റ് ആയിട്ട് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് സ്പീഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് നമ്മുടെ വീഡിയോ നെസ്റ്റ് ചെയ്യണം. സോ കൺട്രോൾ പ്ലസ് സെഡ് അടിച്ചു. ഇപ്പോൾ നമ്മുടെ വാപ്പ് സ്റ്റെബിലൈസർ നമ്മുടെ വീഡിയോയിൽ നിന്ന് പോയി അൺഡു ചെയ്തപ്പോൾ, എന്നിട്ട് ഞാൻ ക്ലിപ്പേ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് നെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, ഓക്കെ അടിച്ചു. സോ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ നെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാം. ഡ്രാഗ് ചെയ്തുകൊണ്ടിട്ടു ഓക്കെ. നമ്മളിനി ഇഫക്ട്സ് കൺട്രോളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാപ്പ് സ്റ്റെബിലൈസർ ഇവിടെ വന്നിട്ടുണ്ട്. അനലൈസ് ചെയ്യുകയാണ്. ഇത് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഇത് സ്റ്റെബിലൈസ് ചെയ്യും. സോ സ്റ്റെബിലൈസേഷനിലേക്ക് പോകുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. റിസൾട്ടിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് മോഷൻ, നോ മോഷൻ എന്ന് കാണാൻ സാധിക്കും. സ്മൂത്ത് മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് സ്മൂത്ത്നെസ് ആണ് കിടക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 50% ആണ് കിടക്കുന്നത്. നമുക്ക് ഒത്തിരി വാല്യൂ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഒരു 50% ഇനഫ് ആണ്. 50% മതി. പിന്നെ നമുക്ക് മെത്തേഡ് കൊണ്ട്, അതായത് സബ് വാപ്പ് പൊസിഷൻ, അതായത് പൊസിഷന് സ്കെയിൽ റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്തുള്ള സ്മൂത്ത് ചെയ്യാനുള്ള മെത്തേഡ്, അതായത് പെർസ്പെക്റ്റീവ്, പിന്നെ സബ് സ്പേസ് വാപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പൊസിഷൻ സ്കെയിൽ റൊട്ടേഷൻ എന്നുള്ള ഓപ്ഷനാണ്. അത് യൂസ് ചെയ്താണ് ഞാൻ ഇപ്പോഴും സ്റ്റെബിലൈസ് ചെയ്യുന്നത്. മെത്തേഡ് എടുത്തു, പൊസിഷൻ സ്കെയിൽ റൊട്ടേഷൻ ഓപ്പൺ ഓക്കെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഫ്രെയിമിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണാം, സ്റ്റെബിലൈസ് ആൻഡ് ഓട്ടോ സ്കെയിൽ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റെബിലൈസ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. സോ ആക്ച്വലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കുറച്ച് സൂം ചെയ്യും. ഈ പ്രീമിയർ പ്രോ നമ്മുടെ വീഡിയോ കുറച്ച് സൂം ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴത്തേനും സൈഡിൽ വരുന്ന ഇളക്കങ്ങളും കാര്യങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എത്രമാത്രം മനസ്സിലാവുന്ന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ അങ്ങനെ ക്രോപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്, ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലൈസ്, ക്രോപ്പ് ആൻഡ് ഓട്ടോ സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയർ പ്രോ ചെയ്തോളൂ. സ്റ്റെബിലൈസ് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയർ പ്രോ സ്റ്റെബിലൈസ് മാത്രമേ ചെയ്യത്തുള്ളൂ, ക്രോപ്പ് ചെയ്യത്തില്ല. സോ നിങ്ങൾ ഇത് വീഡിയോ എടുക്കുമ്പോഴത്തേന് സൈഡിൽ ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ ഇതിൽ നിന്ന് മാറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്റ്റെബിലൈസ് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്റ്റെബിലൈസ് ആൻഡ് ക്രോപ്പ് ആൻഡ് ഓട്ടോ സ്കെയിലാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്ര ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക. പിന്നെ അഡീഷണൽ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് 100% ആണ്, ഡിഫോൾട്ട് ആയിട്ട് അത് തന്നെ മതി. അത് ഇപ്പോൾ 100% മുകളിലോട്ട് കൂട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ വീഡിയോ ക്രോപ്പ് ആവും, ദാറ്റ് മീൻസ് കുറച്ചുകൂടെ സൂംഡ് ഇൻ ആവും. 100% മതി. സോ ഇതാണ് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട വാപ്പ് സ്റ്റെബിലൈസറിൻ്റെ അകത്തുള്ള കുറച്ച് എഫക്റ്റ്. റിസൾട്ട് സ്മൂത്ത് മോഷൻ കൊടുക്കുക, സ്മൂത്ത്നെസ് ഒരു 50% മതി. നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂടണമെങ്കിൽ കൂട്ടാം. മെത്തേഡ് എപ്പോഴും പൊസിഷൻ സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രെയിമിംഗ് കൊടുക്കുമ്പോൾ സ്റ്റെബിലൈസ്, ക്രോപ്പ് ആൻഡ് ഓട്ടോ സ്കെയിൽ കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാ സമയത്തും 100% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. എപ്പോഴും അത് 100% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല, ഒത്തിരി ഷെയ്ക്കുള്ള ഫുട്ടേജ്. സോ നമുക്ക് ഇവിടെ ഫ്രെയിം അനലൈസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം ഇത് അനലൈസ് ചെയ്യുന്നോണം വരെ. സോ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്. സോ ഇവിടെ വാപ്പ് സ്റ്റെബിലൈസറിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ച് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളെ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് വീഡിയോ. നമ്മൾ കൊടുത്ത ഇൻപുട്ടിനേക്കാളും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് വീഡിയോ. സോ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നമ്മളൊരു സിനിമാറ്റിക് ക്രോപ്പ് കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ക്രോപ്പ് സിനിമാറ്റിക് ക്രോപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഈസിയാണ് കൊടുക്കാൻ. ഓൾറെഡി നമ്മളൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചാനലിൽ നോക്കുകയാണെങ്കിൽ അറിയാം സിനി ബാർസ് എങ്ങനെ കൊടുക്കണമെന്ന്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക, അവത്തേലോട്ട് ക്രോപ്പ് ഇഫക്റ്റ് കൊണ്ടിടുക, ടോപ്പിലും ബോട്ടത്തിലും ഒരു 11% വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ വന്നപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ടതായിരുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും. പലർക്കും ഈ വാപ്പ് സ്റ്റെബിലൈസറിനെ കുറിച്ച് അറിയാം, പല ആൾക്കാർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.